ബിജെപി വിരുദ്ധരെ എല്ലാം ഒരുമിച്ച് നിർത്താൻ കോൺഗ്രസ് മുൻകൈ എടുക്കുമെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞത് ഒരു തമാശയാണ്. ഭാരത് ജോഡോ യാത്രയുടെ സമാപനം പ്രതിപക്ഷ സഖ്യത്തിന്റെ വേദിയാക്കാനുള്ള കോൺഗ്രസിന്റെ ശ്രമം പോലും വിജയിച്ചില്ല. ഏത് വിധേനയും ബിജെപി ഇതര കക്ഷികളെ ഒരുമിപ്പിക്കുമെന്നാണ് കോൺഗ്രസ് പറയുന്നത്. ആഗ്രഹമൊക്കെ കൊള്ളാം, അതിനുള്ള കരുത്തു കൂടി വേണ്ടേ? ഈ ഒരുമിപ്പിക്കലിന് വേണ്ടി പരമാവധി വിട്ടുവീഴ്ച ചെയ്യുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ കേരളത്തിൽ എന്തു ചെയ്യും? ബിജെപി വിരുദ്ധ കക്ഷികളുമായി കോൺഗ്രസ് നേരിട്ട് മത്സരിക്കുകയല്ലേ കേരളത്തിൽ? ബാക്കി എല്ലായിടത്തും ബിജെപിയെ പൊതുശത്രുവാക്കി പ്രഖ്യാപിച്ച് കക്ഷികളെ ഒരുമിപ്പിക്കാം. ബംഗാളിൽ മുഖ്യമന്ത്രി മമതാ ബാനർജിയെ പോലും അവർ സമ്മതിച്ചാൽ ചേർത്ത് നിർത്താം. കേരളത്തിൽ അത് പറ്റില്ലല്ലോ. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി ഇതര പാർട്ടികളിൽ ഏറ്റവും കൂടുതൽ സീറ്റുള്ള പാർട്ടിയായി കോൺഗ്രസ് മാറാൻ ശ്രമിക്കുന്നത് അത് അവരുടെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്തു മാത്രമായിരിക്കും. അതൊരു ശ്രമം മാത്രമായിരിക്കും. ഇപ്പോഴുള്ള സീറ്റുകളിൽ പോലും ജയിച്ചാൽ മതിയായിരുന്നു. കാരണം കേരളത്തിൽ ജയിച്ച 16 സീറ്റുകളിൽ ഇനി എത്രയെണ്ണം ജയിക്കുമെന്ന് കണ്ടറിയണം. ബിജെപിയെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേരിടുന്നതിന് സംഘടനാപരമായി ശക്തി ആർജിക്കുന്നതിനുള്ള മുന്നൊരുക്കമായാണ് ഈ പ്ലീനറി സമ്മേളനത്തിന് തുടക്കമിട്ടത്. കോൺഗ്രസ് അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം മല്ലികാർജ്ജുൻ ഖാർഗെയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ആദ്യ സമ്മേളനമാണിത്. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയുടെ വിജയവും ആവേശവും ഉൾക്കൊണ്ട് പാർട്ടി മുന്നോട്ട് പോകുകയും താഴെത്തട്ടിൽ നഷ്ടപ്പെട്ടു പോയ പ്രവർത്തകരെ തിരിച്ചുകൊണ്ടുവരികയുമാണ് പ്ലീനറി സമ്മേളനത്തിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. അതിനിടെ പ്ലീനറി സമ്മേളനത്തിൽ പ്രവർത്തക സമിതി അംഗങ്ങളെ കണ്ടെത്താൻ തെരഞ്ഞെടുപ്പ് ഒഴിവാക്കിയത് തന്നെ ഖാർഗെയുടെ പരാജയമായാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. പട്ടികയിൽ ഇടം ലഭിച്ചില്ലെങ്കിൽ ശശി തരൂരും സച്ചിൻ പൈലറ്റും ഉൾപ്പെടെയുള്ളവർ ഭാവിയിൽ കടുത്ത തീരുമാനങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. വോട്ടെടുപ്പ് നടന്നിരുന്നുവെങ്കിൽ കൂടുതൽ ശ്രദ്ധ പ്ലീനറി സമ്മേളനത്തിന് കിട്ടുമായിരുന്നു ലോകമാധ്യമങ്ങളുടെ ശ്രദ്ധയിൽ. ഇതിനുള്ള അവസരമാണ് ഇല്ലാതെ പോയത്. പ്രതിപക്ഷ സഖ്യമടക്കം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലെ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ നിലപാട് പ്ലീനറിയിൽ പ്രഖ്യാപിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. ഈ വർഷം തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും കോൺഗ്രസ്സാണ് ഭരിക്കുന്നത്. കർണാടകയിലും മധ്യപ്രദേശിലും മുഖ്യ പ്രതിപക്ഷവുമാണ്. രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും അധികാരം നിലനിർത്തണം, ഒപ്പം കർണാടകയും മധ്യപ്രദേശും നേടുകയും വേണം. ഇതൊക്കെ നടക്കുമോ? കേന്ദ്രത്തിൽ ഒരു തവണ കൂടി ബിജെപി അധികാരത്തിൽ വരുന്നത് തടയേണ്ടത് കോൺഗ്രസിൻ്റെ നിലനിൽപ്പിൻ്റെ ആവശ്യമാണ്. അതിന് ഈ തെരഞ്ഞെടുപ്പുകൾ നിർണായകവുമാണ്. കോൺഗ്രസ്സിന് ശക്തമായ സംഘടനാ സംവിധാനം ആവശ്യമാണ്. ഖാർഗെ തലകുത്തി നിന്നാലും സാധിക്കുമോ എന്ന് കണ്ടറിയണം.